മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇഷ്ടതാരമായ ആൽവര വാസ്കസിൻ്റെ മടങ്ങി വരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ മാർക്കസ് മർഗുലാവ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൂപ്പർ കപ്പിൽ എത്ര വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താമെന്നും എത്ര താരങ്ങൾ സ്കോഡിൽ വേണമെന്നതിനൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് എന്നെ ഇനി സൂപ്പർ കപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ ക്യാമ്പിൽ തിരിച്ചെത്തുമെന്നതിനും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി ഒന്ന് നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സൂപ്പർ കപ്പിനായുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് മാർച്ച് 25 വീണ്ടും സജീവമാകുമെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ താരങ്ങളും സൂപ്പർ കപ്പിനായി അവൈലബിൾ ആയിരിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അഭ്യൂഹങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് എല്ലാ വിദേശ താരങ്ങളെയും കളിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും അതിനെ കരുതി വരുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. മാർച്ച് 25 ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പ് വീണ്ടും സജീവമാകും. എന്നാൽ സൂപ്പർ കപ്പിൽ എത്ര വിദേശ താരങ്ങളെ കളിപ്പിക്കാം, എത്ര വിദേശ താരങ്ങളെ ആദ്യം ഉൾപ്പെടുത്താം, എത്ര താരങ്ങളെ സ്കോഡിൽ വേണമെന്നതിനൊക്കെ വളരെ വ്യക്തമായ ട്വീറ്റ് ഇപ്പോൾ ഗോൾ ഇന്ത്യയും മാർക്കസ് മർഗുലാവയ്ക്ക് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഏതായാലും ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ്. സൂപ്പർ കപ്പിനായുള്ള മത്സരത്തിൽ ഒരു ടീമിൽ 21 താരങ്ങൾ അവൈലബിൾ ആയിരിക്കണം. 11 താരങ്ങൾ ആദ്യ ലെവലിൽ കളിക്കുകയും ബാക്കിയുള്ള 10 താരങ്ങൾ സൈഡ് ബെഞ്ചിൽ ഇരിക്കുകയും ഇങ്ങനെ 21 താരങ്ങൾ ഒരു മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കണമെന്നാണ് നിയമം. അതുപോലെ തന്നെ 6 വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താം. 5 വിദേശ താരങ്ങളും 1 ഏഷ്യൻ താരം എന്നിങ്ങനെ 6 വിദേശ താരങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടാവണം. എന്നാൽ ആദ്യ ലെവലിൽ 4 വിദേശ താരങ്ങളെ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഏഷ്യൻ താരത്തെ കളിപ്പിക്കണമെന്നില്ല, സ്കോഡിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഇങ്ങനെ ISL അതേ നിയമം തന്നെയാണ് ഇപ്പോൾ സൂപ്പർ കപ്പിനും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഏതായാലും ഇതിനൊക്കെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക. ഏതായാലും സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇഷ്ടതാരമായ സ്പാനിഷ് താരം ആൽവര വാസ്കസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പ്രമുഖ സ്പോർട്സ് മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുലാവ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ട്വീറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ്. ആൽവര വാസ്കസിന് FC ഗോവയിൽ ഇനിയും 1 വർഷത്തെ കരാർ ബാക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു 1 വർഷത്തെ കരാർ കാലാവധിക്കുള്ളിൽ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും നമുക്ക് കാത്തിരിക്കാം, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെന്ന രീതിയിലാണ് മാർക്കസ് മർഗുലാവ് തിരിച്ചെത്തിയിട്ടുള്ളത്. അതായത് ആൽവര വാസ്കസ് FC ഗോവ വിട്ട് മറ്റേതെങ്കിലും ISL ടീമിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ടെന്ന് ചുരുക്കം. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ആൽവര വാസ്കസ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടാനാണ്. ആൽവര വാസ്കസ് FC ഗോവ വിടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് മാർക്കസ് ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആൽവര വാസ്കസ് വീണ്ടും കളിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.